ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തിലും പുനരുത്ഥാന രംഗത്തും പ്രത്യക്ഷപ്പെടുന്ന മേരി മാഗ്ദലനയും ഏഴ് പിശാചുക്കൾ പുറത്താക്കപ്പെട്ട മേരിയും ബെഥനിയിലെ ലാസറിൻ്റെ സഹോദരി മേരിയും ശിമയോൻ്റെ വിരുന്നിൻ്റെ നേരത്ത് ഈശോയുടെ പാദത്തിൽ വീണ അജ്ഞാതനാമാവായ പാപിനിയും ഒന്നാണെന്നും രണ്ടാണെന്നും മൂന്നാണെന്നുമൊക്കെ അഭിപ്രായമുണ്ട്. ശിമയോൻ്റെ വിരുന്നിൻ്റെ നേരത്ത് കർത്താവിൻ്റെ പാദങ്ങൾ കണ്ണുനീരുകൊണ്ട് കഴുകിയ പാപിനി മേരി മാഗ്ദലേന അല്ലെന്നാണ് ആധുനികർ പലരും പറയുന്നത്. ഏഴ് പിശാചുകൾ ബാധിച്ചിരുന്ന മേരിയും മേരി മഗ്ദലേനയും ലാസറിൻ്റെ സഹോദരി മേരിയും ഒന്നാണെന്ന് അനേകർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഏഴ് പിശാചുകൾ ആവസിച്ചിരുന്ന മേരി പാപിനിയായിരുന്നിരിക്കണമെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ശിമയോൻ്റെ ഭവനത്തിൽ കർത്താവിൻ്റെ പാദത്തിങ്കൽ വീണ പാപിനി ആ പിശാചുഗ്രസ്തയാകാം. അതിനാൽ ഓരോരുത്തരും അവരവരുടെ മനോധർമ്മം അനുസരിച്ച് മേരി മഗ്ദലേനയെ കാണുന്നുണ്ട്. ഗാഗുൽ തായിൽ മേരി മാഗ്ദലേന കുരിശിനരികെ നിന്നതും മൃതശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശിയതും ഉദ്ധിതനായ ഈശോ മേരി മാഗ്ദലേനയ്ക്ക് ആദ്യം പ്രത്യക്ഷമായതും അനിശ്ചേദ്യ വസ്തുതകളാണ്. തന്നിമിത്തം ഈശോയെ അത്യധികം സ്നേഹിച്ച ഒരാളാണ് മേരി മാഗ്ദലേന. അത് ഈശോയുടെ പാദങ്ങൾ കണ്ണുനീരുകൊണ്ട് കഴുകിയ പാപിനിയാണെന്നുള്ള പ്രാചീന ചിന്താഗതി സ്വീകരിച്ച് ധ്യാനിക്കുന്നവർക്ക് ഈ വിശുദ്ധയുടെ ജീവിതം എത്രയും ആശ്വാസ സമുദായകമായ ഒരു ചിന്താവിഷയമാണ്. മേരി മഗ്ദലേന എഫേസൂസിൽ മരിച്ചുവെന്ന് ഒരഭിപ്രായമുണ്ട്. ഫ്രാൻസിൽ പ്രൊവൻസ് എന്ന ഡിസ്ട്രിക്റ്റിൽ ലാസറും സഹോദരിയുമൊപ്പം ജീവിച്ചു മരിച്ചുവെന്നും പറയുന്നുണ്ട്. മേരി മഗ്ദലേനയുടെ തിരുനാൾ ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരുടെ തിരുനാളിൻ്റെ പദവിയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തി. അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല എന്ന് വിശുദ്ധയ്ക്ക് തോമസ് അക്വിനാസ് നൽകിയ വിശേഷണം മാർപ്പാപ്പ ആവർത്തിച്ചു. ക്രിസ്തു ഉയർത്തു എന്ന സർവജന പദങ്ങളോടും അറിയിക്കേണ്ട സന്ദേശം അപ്പസ്തോലന്മാരെ അറിയിച്ചത് മേരി മഗ്ദലേനയാണ്. വിശുദ്ധ മേരി മഗ്ദലേന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.